കശ്മീരിലെ കർഗിലിൽ നുഴഞ്ഞുകയറ്റക്കാരെയും പാക് പട്ടാളത്തെയും തുരത്തി 21 വർഷം മുമ്പ് ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയത്തിന്റെ സ്മരണയിൽ രാജ്യം. യുദ്ധവിജയത്തിന്റെ 21-ാം വാർഷികത്തിൽ ഡൽഹിയിലെയും ദ്രാസിലെയും യുദ്ധ സ്മാരകങ്ങളിൽ അനുസ്മരണ ചടങ്ങുകൾ നടന്നു. കാരണം കൂടാതെ ശത്രുത പുലർത്തുന്നതാണ് പാകിസ്ഥാന്റെ സ്വഭാവമെന്നും ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തിയാണ് യുദ്ധത്തിലേക്ക് നയിച്ചതെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വിമർശിച്ചു. കാർഗിൽ പോരാളികളെ അനുസ്മരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ആരംഭിച്ചത്. സൈനികരുടെ പോരാട്ടവീര്യം വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുദ്ധത്തിലേക്ക് വഴിതുറന്ന പാകിസ്ഥാന്റെ നടപടികളെ മോദി വിമർശിച്ചു. ഇന്ത്യ നല്ല ബന്ധത്തിന് ശ്രമിച്ചപ്പോൾ പാകിസ്ഥാൻ പിന്നിൽ നിന്ന് കുത്തിയതാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് നയിച്ചത്. കാരണം കൂടാതെ ശത്രുത പുലർത്തുന്നതാണ് പാകിസ്ഥാന്റെ സ്വഭാവമെന്നും മോദി കുറ്റപ്പെടുത്തി. पाकिस्तान द्वारा पीठ में छुरा थोपने की कोशिश हुई थी, लेकिन उसके बाद भारत की वीर सेना ने जो पराक्रम दिखाया, भारत ने अपनी जो ताकत दिखाई, उसे पूरी दुनिया ने देखा. इंडिया गेट ने समीपमुള്ള युद्ध स्मारक प्रतिरोध मंत्री राजनाथ सिंह, संयुक्त सेना मेधावी जनरल बिपिन रावत, कर नाविक व्योमसेना मेधावी तुंगियवर पुष्पचक्र अर्पित. ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെ അനുസ്മരണ ചടങ്ങുകൾ. കോവിഡ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇത്തവണ വിപുലമായ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങളും ഇത്തവണ ദ്രാസിൽ ഒത്തുചേർന്നില്ല. കാർഗിൽ വിജയം ഇന്ത്യൻ സേനയുടെ നിർഭയമായ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. കാർഗിൽ വിജയ ദിവസം കേവലം ഒരു ദിനം മാത്രമല്ലെന്നും സൈന്യത്തിന്റെ വീര്യത്തിന്റെ വിജയാഘോഷമാണെന്നും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. कारगिल विजय दिवस के अवसर पर मैं समस्त देशवासियों को हार्दिक शुभकामनाएं देता हूं और कारगिल की विजय दिलाने वाले जो हमारे सेना के जवान थे उनकी शहादत सदैव हमारे लिए प्रेरणा के स्रोत के रूप में काम करेगी. എല്ലാം സമർപ്പിച്ച് രാജ്യത്തെ സംരക്ഷിക്കുന്ന ധീരസൈനികരെ അഭിവാദ്യം ചെയ്യുന്നതായി രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കാർഗിൽ അനുഭവങ്ങൾ ഓർത്തെടുത്ത് ധീരയോദ്ധാക്കൾ ന്യൂസ് 18-ൽ. യുദ്ധമുന്നണിയിലുണ്ടായിരുന്ന സൈനിക ഓഫീസർമാർ പങ്കെടുത്ത കാർഗിൽ വിജയഗാഥ പ്രത്യേക പരിപാടി ഒരു മണിക്കൂർ നേരം പ്രേക്ഷകരെ യുദ്ധവഴികളിലൂടെ കൂട്ടിക്കൊണ്ടുപോയി. കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ പി വി വിക്രമിന്റെ പിതാവ് ലഫ്റ്റനന്റ് കേണൽ പി കെ പി വി പണിക്കർ യുദ്ധനയം പറഞ്ഞു തുടങ്ങിയതിങ്ങനെ: കൊല്ലുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക. മകന്റെ കാര്യത്തിൽ രണ്ടും സംഭവിച്ചു. യുദ്ധം ഈസ് ടു കിൽ ആൻഡ് ഗെറ്റ് കിൽഡ്. അപ്പോൾ ഒരു കാര്യം മാത്രമേ സംഭവിച്ചു, കില്ലും കഴിഞ്ഞു, ഗോട്ട് കില്ലുമായി. അതിൽ യാതൊരു രീതിയിലും ഇറ്റ് ഈസ് അവർ പ്രൊഫഷൻ. തോക്കുകളുടെ യുദ്ധമായിരുന്നു കാർഗിലിലേത്. ബോഫോസ് തോക്കുകൾ ഇന്ത്യക്ക് തുണയായി. ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ ബന്ധുക്കളുടെ ദിവസമാണിതെന്ന് മേജർ രവി. മരണത്തിന് ഒരു സമയമുണ്ട്. ആ സമയം വരുന്ന സമയത്ത് അതിനെ ധീരമായി നേരിട്ട് അതിനെ രാജ്യത്തിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു പട്ടാളക്കാരന്റെ ദിവസമാണെന്ന്. ധീരമായ മരണം മഹാഭാഗ്യമാണ്. രാജ്യമാകെ സൈനികർക്കൊപ്പമാണെന്ന് ദേശവിരുദ്ധർ ഓർക്കേണ്ട ദിവസമാണിതെന്നും മേജർ രവി. ഇനിയെങ്കിലും ഒരു ശകലം ദേശസ്നേഹം മനസ്സിലില്ലാത്തവർ മനസ്സിലാക്കുക, രാജ്യം ഒറ്റക്കെട്ടായി ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒന്നോ രണ്ടോ പേര് രാജ്യദ്രോഹപരമായിട്ട് സംസാരിക്കുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. കാർഗിലിൽ ഇന്ത്യ നേരിട്ടത് മൂന്ന് തരം ശത്രുക്കളെയാണെന്ന് കേണൽ ബിന്നി. ധർമ്മയുദ്ധത്തിൽ ഇന്ത്യ തിരിച്ചുപിടിച്ചത് കാർഗിൽ മാത്രമല്ല, അന്ന് പാകിസ്ഥാനൊപ്പമായിരുന്ന അമേരിക്കയെ കൂടിയാണ്. സൈന്യം, രണ്ട് അവിടുത്തെ വെതർ, ആൻഡ് മൂന്ന് അവിടുത്തെ ടെറൈൻ. ഈ മൂന്നും എക്സ്ട്രീം കണ്ടീഷൻസിലായിരുന്നു ഭാരതീയ സേനത്തിന് അവിടെ നേരിടേണ്ടി വന്നത്. പർവേഷ് മുഷറഫിന്റെ ചതി ഓർമ്മിപ്പിക്കുകയായിരുന്നു കേണൽ ബലദേവ് വാസുദേവൻ. ഇങ്ങനെ വന്നിരുന്നു, നേവി ചീഫും എയർ ചീഫും ഇദ്ദേഹത്തെ നവാസ് ഷെരീഫിനോട് കംപ്ലൈന്റ് ചെയ്യുന്നതായിട്ട് ഈ ഒരു പർട്ടിക്കുലർ പ്ലാനിങ് നടത്തിയേക്കുന്നത് മുഷറഫ് തന്നെയാണെന്നും ഞങ്ങളെ ആരെയും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നതാണ്. അതിർത്തി കടന്നുള്ള ആക്രമണം വേണ്ടെന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ തീരുമാനം നയതന്ത്ര വിജയമായിരുന്നു. യുദ്ധഭൂമിയിലെ വീറിന് മുന്നിൽ അതിരുകൾ അറിയാതെ പോകുമെന്നും
പാകിസ്ഥാനെ തുരത്തിയോടിച്ച ഇന്ത്യ കാർഗിൽ മേഖല കൂടുതൽ സുരക്ഷിതമാക്കിയെന്നും മേജർ രവി പറഞ്ഞവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അന്വേഷണം ഊർജിതം. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം വിമാനത്താവള ഉദ്യോഗസ്ഥനിലേക്ക്. യു എ ഇ കോൺസുലേറ്റിലെ ഗൺമാൻ ജയഘോഷുമായി അടുത്ത ബന്ധമുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥന്റെ പങ്കും അന്വേഷിക്കും. മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ജയഘോഷിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ എൻഐയും കസ്റ്റംസും തീരുമാനിച്ചു. യു എ ഇ കോൺസുലേറ്റിലെ മുൻ ഗൺമാൻ ജയഘോഷിന്റെ മൊഴിയിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ശിവശങ്കറിനെ ചോദ്യം ചെയ്ത ശേഷമാകും എൻഐയും കസ്റ്റംസും ജയഘോഷിനെ വിളിച്ചു വരുത്തുക. ഫൈസൽ ഫരീദിനെ വിമാനത്താവളത്തിൽ പരിശോധനയില്ലാതെ കടക്കാൻ സൗകര്യമൊരുക്കിയത് ജയഘോഷുമായി ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ഫ്ളാറ്റിലെ നിത്യ സന്ദർശകനാണ് ജയഘോഷ്. ഇയാൾ നടത്തിയ ആത്മഹത്യാ ശ്രമം നാടകമാണെന്നും അന്വേഷണ ഏജൻസികൾ കരുതുന്നു. സ്വർണ്ണക്കടത്ത് ഇടപാടിനെക്കുറിച്ച് ജയഘോഷിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട്. സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളും ഇവർ ശേഖരിച്ചിട്ടുണ്ട്. എൻ ശ്രീനാഥ്, ന്യൂസ് 18, കൊച്ചി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എം ശിവശങ്കറിന് അറിവുണ്ടെന്ന് കണ്ടാൽ എൻഐഎക്ക് ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനാകുമെന്ന് നിയമവിദഗ്ധർ. യു എ പി എ കേസിൽ മുൻകൂർ ജാമ്യത്തിന് സാധ്യതയില്ല എന്നതും ശിവശങ്കറിന് മുന്നിലെ മറ്റ് സാധ്യതകൾ അടയ്ക്കുന്നു. നാളെ ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കുകയാണ് നിയമവിദഗ്ധരുടെ പ്രതികരണം. സ്വർണ്ണക്കടത്ത് കേസിൽ രാജ്യദ്രോഹ കുറ്റമാണ് പ്രതികൾക്കെതിരെ എൻഐഎ ചുമത്തിയിരിക്കുന്നത്. പ്രതികളുമായുള്ള അടുത്ത ബന്ധമാണ് അന്വേഷണം ശിവശങ്കറിലേക്ക് നീങ്ങാൻ കാരണം. വ്യാഴാഴ്ച ഇദ്ദേഹത്തെ 5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. നാളെ കൊച്ചിയിലെ എൻഐഎ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട്. സി ആർ പി സിയിലെ 438-ാം വകുപ്പ് പ്രകാരം അറസ്റ്റിന് മുൻപേയുള്ള ജാമ്യം എന്ന സാധ്യത യു എ പി എ കേസിൽ ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടാനും ശിവശങ്കറിനാകില്ല. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയപ്പോൾ ശിവശങ്കറിന് ലഭിച്ച മറുപടിയും ഇതുതന്നെയാണ്. ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷയും മുൻകൂർ ജാമ്യ സാധ്യതയില്ല എന്ന കാര്യം സൂചിപ്പിച്ചു. യു എ പി എയുടെ ആക്ടിനകത്ത് ഇതിൽ വ്യക്തമായിട്ടും സെക്ഷൻ 43(4) സബ്സെക്ഷൻ 4 അതിൽ പറഞ്ഞിട്ടുണ്ട്, നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 438 സി ആർ പി സി ഷാൽ ബി ആപ്ലിക്കബിൾ ടു അൻ ഒഫൻസ് കമ്മിങ് അണ്ടർ ദിസ് ആക്ട്. അതായത് ഈ യു എ പി എ ആക്ടിൻ്റെ ഒഫൻസ് വരുന്ന ഒരു ഒരൊറ്റ കേസിലും ഈ 438-ാം വകുപ്പ്, അതായത് മുൻകൂർ ജാമ്യത്തിൻ്റെ വകുപ്പ് ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആപ്ലിക്കേഷൻ മെയിൻറ്റെയിനബിൾ അല്ല. എൻ ഐ എ കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ലെന്ന് പറഞ്ഞ മുതിർന്ന അഭിഭാഷകൻ സെബാസ്റ്റ്യൻ പോൾ രണ്ടാമതും എൻ ഐ എ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുമ്പോൾ അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു ഒരു ആപത് സൂചനയുണ്ട്. അറസ്റ്റ് ഉണ്ടായാൽ അതിന് വിധേയനാകുക, 180 ദിവസം വരെ നീണ്ടുപോയേക്കാവുന്ന ജയിൽവാസത്തിന് തയ്യാറാകുക. ന്യൂസ് 18, കൊച്ചി. പടരുന്ന ഭീതി. സംസ്ഥാനത്ത് ഇന്ന് 5 കോവിഡ് മരണം. കാസർഗോഡ് കുമ്പള സ്വദേശി അബ്ദുൾ റഹ്മാൻ പരിയാരം മെഡിക്കൽ കോളേജിലാണ് മരിച്ചത്. ഇയാളുടെ രോഗറവിടം വ്യക്തമായിട്ടില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മരിച്ച അബ്ദുൾ ഖാദർ തിരുരങ്ങാടി സ്വദേശിയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിരിക്കുകയാണ് ഇരിങ്ങാലക്കുട സ്വദേശി വർഗീസിന്റെ മരണം. കോട്ടയത്തും കോഴിക്കോട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച രണ്ടുപേരുടെ പരിശോധനാ ഫലം പോസിറ്റീവാണ്. പാലക്കാട് ഷൊർണൂരിൽ സ്വയം നിരീക്ഷണത്തിലായിരുന്ന മുൻ സൈനികനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഷൊർണൂർ സ്വദേശി സി ആർ ജിത്തുകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോവിഡ് മഹാമാരി മൂലം വലിയ ഒറ്റപ്പെടൽ നേരിടേണ്ടി വരുന്നു എന്നെഴുതിയ ജിത്തുകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ഷൊർണൂർ പരുത്തിപ്രയിലാണ് സംഭവം. ഷൊർണൂർ എസ് ബി ഐയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ജിത്തുകുമാറിനെ ആളില്ലാതെ കിടന്നിരുന്ന ഭാര്യ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം മീൻ വിൽപ്പനക്കാരനായ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ മീൻ വിൽപ്പനക്കാരനുമായി സമ്പർക്കത്തിലുള്ള ആളുകളോട് സ്വയം നിരീക്ഷണത്തിൽ പോകണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. ഇതോടെയാണ് മുൻ സൈനികൻ കൂടിയായ ജിത്തുകുമാർ ഉൾപ്പെടെ സ്വയം നിരീക്ഷണത്തിലേക്ക് മാറിയത്. ജിത്തുകുമാറിന്റെ വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ഇതിൽ കോവിഡ് എന്ന മഹാമാരി ഉറക്കം കളഞ്ഞിട്ട് മാസങ്ങളായെന്നും ചെറിയ കാര്യത്തിന് പോലും ടെൻഷൻ അടിക്കുന്ന എനിക്ക് ഇനിയും മഹാമാരിയെ ഭയന്ന് ജീവിക്കാൻ വയ്യെന്നും എഴുതിയിട്ടുണ്ട്. ഓരോ കാര്യത്തിനായി ബാങ്കിൽ എത്തുന്നവർ ദേഷ്യത്തോടെയും വെറുപ്പോടെയുമാണ് സുരക്ഷാ ജീവനക്കാരനായ തന്നെ കാണുന്നത്. മഹാമാരി പിടിപെടുമെന്ന ഭയമുണ്ടെന്നും വലിയ ഒറ്റപ്പെടൽ നേരിടുകയാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. സംഭവത്തിൽ ഷൊർണൂർ പോലീസ്
അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ന്യൂസ് 18 പാലക്കാട്. ആശങ്കയായി കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകയ്ക്ക് രോഗബാധ. വടകര മേഖലയിൽ മാത്രം 5 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സ്റ്റാഫ് നേഴ്സുമാർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ തിരുവള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അടച്ചു. ജില്ലയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. മലബാർ മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ 50 ജീവനക്കാർ നിരീക്ഷണത്തിലാണ്. വടകര ജില്ലാ ആശുപത്രിയിലെ ക്ലിനിക്കൽ സ്റ്റാഫിന് രോഗം സ്ഥിരീകരിച്ചു. തിരുവള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ 2 നേഴ്സുമാർക്ക് രോഗം ബാധിച്ചതോടെ ആശുപത്രി പൂർണ്ണമായും അടച്ചു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 73 ജീവനക്കാർ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ജില്ലയിൽ രോഗവ്യാപനം കൂടിയതോടെ 11 പുതിയ കണ്ടെയ്ൻമെൻറ് സോണുകൾ നിലവിൽ വന്നു. പുതുപ്പാടി, കോടഞ്ചേരി, തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തുകളും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയും പൂർണ്ണമായും കണ്ടെയ്ൻമെൻറ് സോണുകളായി. ഇന്ന് ജില്ല സമ്പൂർണ്ണ ലോക്ക്ഡൗണിലാണ്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരത്തും എറണാകുളത്തും സ്ഥിതി അതീവ ഗുരുതരം. തിരുവനന്തപുരത്ത് 2 ഭിക്ഷാടകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമൂഹ വ്യാപനം തടയാൻ നഗരസഭ നടത്തിയ വ്യാപക പരിശോധനയിലാണ് ഇത് സ്ഥിരീകരിച്ചത്. എറണാകുളം കാക്കനാട് ഗ്യാസ് ഏജൻസി ജീവനക്കാരനും കോവിഡ് സ്ഥിരീകരിച്ചു. ഗ്യാസ് വിതരണക്കാരനാണ്. ഇയാളുടെ സമ്പർക്ക പട്ടിക വിപുലമാണ്. കാസർകോട് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് വിവാഹം നടത്തിയവർക്കെതിരെ കേസെടുത്തു. വിവാഹത്തിൽ പങ്കെടുത്ത 43 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായതോടെയാണ് നടപടി. വിവാഹത്തിൽ പങ്കെടുത്തവരുടെ കൂടുതൽ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. ചെങ്ങള പഞ്ചായത്തിലെ 4 വാർഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 128 പേർക്ക് പരിശോധന നടത്തിയതിലാണ് 43 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ വധൂവരന്മാരും ഉൾപ്പെടും. ഇതോടെ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേരോടും നിരീക്ഷണത്തിൽ പോകാൻ ആവശ്യപ്പെട്ടു. നിയന്ത്രണങ്ങൾ ലംഘിച്ച വിവാഹം സംഘടിപ്പിച്ചതിന് വീട്ടുടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച കല്യാണ വീട് കേന്ദ്രമായി പുതിയ ക്ലസ്റ്ററും രൂപപ്പെട്ടിട്ടുണ്ട്. മംഗൽപാടി പഞ്ചായത്തിലെ 5 വാർഡിലും സമാനമായ രീതിയിൽ വിവാഹം നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിലും കേസെടുക്കാൻ നിർദ്ദേശമുണ്ട്. രോഗികളുടെ എണ്ണം കൂടിയതോടെ പുതിയ 3 മേഖലകൾ ഉൾപ്പെടെ ജില്ലയിലെ ക്ലസ്റ്ററുകളുടെ എണ്ണം 9. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ്, ഹോസ്ദുർഗ, നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ ഓട്ടോ ടാക്സി സർവീസുകൾ അനുവദിക്കില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ അവശ്യ സാധനങ്ങളുടെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ദേശീയപാതയിലടക്കം നിയന്ത്രണങ്ങൾ കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലത്ത് നാളെ മുതൽ വാഹന നിയന്ത്രണം. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഒറ്റയക്കത്തിൽ അവസാനിക്കുന്ന നമ്പറുള്ള വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങാം. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് മറ്റു വാഹനങ്ങൾക്ക് അനുമതി. അവശ്യ സേവന മേഖലയിലും സർക്കാർ ദുരന്ത നിവാരണ മേഖലയിലും വാഹനങ്ങൾക്ക് നിയന്ത്രണം ബാധകമല്ല. വിനോദാണ് ചേരുന്ന വിനോദ് വിശദാംശങ്ങൾ. ഗോപി, കടുത്ത നിയന്ത്രണത്തിലേക്ക് കൊല്ലം ജില്ലയിൽ കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 4 ദിവസം, അതായത് ഇന്നലെ ഒഴികെയുള്ള തൊട്ടു മുൻപുള്ള 4 ദിവസങ്ങളിൽ 100 മുകളിലാണ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാകട്ടെ 80 കേസുകളായിരുന്നു. എങ്കിൽ തന്നെയും കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോകാൻ ആണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. 51 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. 17 വളരെ തീവ്രത കൂടിയ പ്രദേശങ്ങളായാണ് കരുതുന്നത്. ആ തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകണം എന്ന ആരോഗ്യവകുപ്പിന്റെ കൂടി ശുപാർശ പരിഗണിച്ചാണ് ഈ തരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തുന്നത്. ഹോട്ടലുകളിൽ, കണ്ടെയ്ൻമെന്റ് സോണുകളിലെ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. 2 പേർക്ക് മാത്രമാണ് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ ഒരു സമയത്ത് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ആശുപത്രികളുടെ പ്രവർത്തനവും താറുമാറാകുന്ന നിലയിലേക്ക് രോഗവ്യാപനം കൊണ്ടെത്തിച്ചിരുന്നു. കൊട്ടാരക്കരയും പുനലൂരും ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ പ്രവർത്തനത്തെ തന്നെ ഇത് ബാധിക്കുന്ന തരത്തിൽ രോഗവ്യാപനം എത്തിയിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് വ്യാപകമായി രോഗം സ്ഥിരീകരിക്കുന്ന നിലയെത്തി. ഈ ഒരു ഘട്ടത്തിലാണ് കടുത്ത നിയന്ത്രണങ്ങളുമായി കൊല്ലം ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഗോപി, ശരി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 14 ലക്ഷത്തോടടുക്കുന്നു. 13,85,522 പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത്. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 48,661 പേർക്ക് രോഗം ബാധിക്കുകയും 705 പേർ മരിക്കുകയും ചെയ്തു. ആകെ മരണസംഖ്യ 37,063. 63.91 പേർക്ക് രോഗം ഭേദമായി. ഇന്ത്യയിൽ കോവിഡ് ഭേദമായവരുടെ എണ്ണം മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതലാണെന്ന് പ്രധാനമന്ത്രി. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മരണനിരക്കും കുറവാണ്. എന്നാൽ രാജ്യത്തെ കോവിഡ് ഭീഷണി ഒഴിവായിട്ടില്ലെന്നും പല മേഖലകളിലും രോഗം അതിവേഗം വ്യാപിക്കുന്നതിനാൽ കൂടുതൽ ജാഗ്രത വേണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു.
എറണാകുളം സ്വദേശി വിനായക് അടക്കം ബോർഡ് പരീക്ഷകളിൽ വിജയം നേടിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. മികച്ച വിജയം നേടിയതിന് വിനായകനെ മോദി അഭിനന്ദിച്ചു. ഡൽഹി സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന പ്രധാനമന്ത്രിയുടെ ചോദ്യത്തിന് ഉപരിവരണത്തിനായി ഡൽഹി സർവകലാശാലയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണെന്ന് വിനായകൻ മറുപടി നൽകി. States you have visited? I have visited only Kerala and Tamil Nadu. Only Kerala and Tamil Nadu? Yes. So would you like to visit Delhi? Yes, sir. Now I am applying Delhi University for my higher studies. Wow, so you are coming to Delhi? Yes, sir. Here we go. കേരളത്തിൽ ഐഎസ് സാന്നിധ്യമെന്ന യു എൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം കൂടുതൽ ജാഗ്രതയിലേക്ക്. ദക്ഷിണേന്ത്യയിൽ ഭീകര സംഘടനകൾ പിടിമുറുക്കിയതായി കേന്ദ്ര ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. സംസ്ഥാന ഇന്റലിജൻസും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളവും കർണാടകയും ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തകരുടെ സാന്നിധ്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ശ്രീലങ്കൻ സ്ഫോടന സമയത്ത് ഇരു സംസ്ഥാനങ്ങളിലും സമാനമായ ആക്രമണം പദ്ധതിയിട്ടതായും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയിലാണ് കേന്ദ്ര ഏജൻസികൾ. കേരളത്തിൽ നിന്ന് 120 പേർ ഐ എസിന്റെ ഭാഗമായെന്നാണ് കണ്ടെത്തൽ. 2019 May 10 പ്രഖ്യാപിച്ച ഹിന്ദുവിലായ പ്രവിശ്യയുടെ കീഴിലാണ് പ്രവർത്തനങ്ങളുടെ ഏകോപനം. കാസർഗോഡ്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇവരുടെ പ്രവർത്തനം ശക്തമാണെന്ന് സംസ്ഥാന ഇന്റലിജൻസ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം നിലവിലെ യു എൻ റിപ്പോർട്ടിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ഹിന്ദി സിനിമയിൽ ഒരു വിഭാഗം തനിക്കെതിരെ ഗൂഢനീക്കം നടത്തുന്നുവെന്ന ആരോപണവുമായി സംഗീതജ്ഞൻ എ ആർ റഹ്മാൻ. ഹിന്ദിയിലും കൂടുതൽ സിനിമകൾ ചെയ്യാൻ സാധിക്കാത്തതിന് കാരണമിതാണെന്നും ചിലർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും എ ആർ റഹ്മാൻ ആരോപിച്ചു. റഹ്മാനെ പിന്തുണച്ച കങ്കണ റണാവത്തും രംഗത്തെത്തി. എറണാകുളം തൈക്കുടത്ത് മാംസ വിൽപ്പന കേന്ദ്രം അടച്ചുപൂട്ടിയതിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി പി ജയരാജൻ. അനാവശ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ കോർപ്പറേഷനിൽ പരാതി നൽകിയിരുന്നു. മാംസ വിൽപ്പന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ചട്ടങ്ങൾ പാലിക്കാതെയാണ് എന്ന സ്ഥലം കൗൺസിലറും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന സംരംഭകനും പറയുന്നു. ഇത് കഞ്ചാവ് പിടിക്കാൻ വന്നതല്ല, ഇത് കഞ്ചാവ് പിടിക്കാൻ വന്നതല്ല, ഇതേ മാന്യമായിട്ട് ലൈസൻസ് എടുത്ത് സർക്കാർ ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്ത സ്ഥാപനം പൂട്ടിക്കാൻ വന്നേക്കുന്ന ആൾക്കാരുടെ. കഴിഞ്ഞ മാസം തൈക്കുടത്ത് ആരംഭിച്ച മാംസ വിൽപ്പന കേന്ദ്രമാണ് നഗരസഭാ അധികൃതർ പൂട്ടിച്ചത്. മുൻകൂർ അനുമതിയില്ലാതെ നിക്ഷേപം തുടങ്ങാൻ അനുവദിക്കുന്ന നിയമപ്രകാരമാണ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. ജാക്സൺ എന്നയാളാണ് സംരംഭകൻ. മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന നഗരസഭയുടെ കണ്ടെത്തലിനെ തുടർന്ന് സ്ഥാപനത്തിന് പൂട്ടുവീണു. കൈക്കൂലി നൽകാത്തതാണ് നടപടിക്ക് കാരണമെന്നാണ് ഉടമയുടെ ആരോപണം. കേരള സംസ്ഥാന സർക്കാർ തന്നിരിക്കുന്ന ലൈസൻസാണ് ഈ കാണുന്നത്. കേരള സംസ്ഥാന സർക്കാരിന്, ഗവൺമെൻറ് ഓഫ് കേരള, അതിലാണ് ഇവർ വന്നിട്ട് ഈ ഗുണ്ടായ്സ് കാണിക്കുന്നത്. ഇതുണ്ടോ ഇവന്മാര്? അതായത് ഇവന്മാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവന്മാർക്ക് ലൈസൻസ് കയറി കൈക്കൂലി കിട്ടൂല. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി ഇ പി ജയരാജൻ വിഷയത്തിൽ ഇടപെട്ടത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ വ്യവസായിക കേന്ദ്രം ജനറൽ മാനേജർക്ക് നിർദ്ദേശം നൽകി. അതേസമയം ചട്ടങ്ങൾ പാലിക്കാത്തതിനാലാണ് നടപടിയെടുത്തതെന്ന് കൗൺസിലർ സാബു പറയുന്നു. ഇറച്ചിക്കട തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ്റെ ഡി ആൻഡ് ഒ ലൈസൻസ് വേണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ക്ലിയറൻസ് വേണം. ഇത് രണ്ടും ഇല്ലാതെയാണ് അനധികൃതമായിട്ടാണ് ആ കട അവിടെ പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിനെതിരെ നാട്ടുകാരും കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഇറച്ചി വെട്ടുകടയുടെ മാലിന്യങ്ങൾ ഇതിൻ്റെ പൈപ്പ് കൊടുത്താക്കണ ഈ മാനുവൽ റോഡിലോട്ടാണ്. ഈ മാനുവൽ റോഡിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കണേ. കഴിഞ്ഞ മഴയത്ത് ഇവിടെ കംപ്ലീറ്റ് വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. ഈ വെള്ളം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലഡും ഈ കോഴി നെയ്യും അവശിഷ്ടങ്ങളൊക്കെ ഈ ഓരോരുത്തരുടെ വീട്ടിലെ കോമ്പൗണ്ടിൽ കയറും. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ജാക്സന്റെയും കെട്ടിടയുടമയായ സജീവ് കെ ജോബിന്റെയും വാദം. മാർക്കറ്റിൽ പോയി അഴുക്കിലും വാങ്ങിക്കുന്ന രീതിയിലല്ല ഇവിടെ വന്ന് സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ ചിക്കൻ കൊടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങണമെങ്കിൽ ആദ്യം എന്തെങ്കിലും മണം വേണ്ടേ? ഇത് ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ട് അപ്പോൾ പിന്നെ പൊല്യൂഷൻ്റെ കാര്യം പറയണം. അപ്പോൾ പൊല്യൂഷൻ കൺട്രോളിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറയണത് നിങ്ങളുടെ വേസ്റ്റ് കൊണ്ടുപോകണതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടു. ഞാൻ പറയും തുടങ്ങിയിട്ടില്ല സാറേ, പിന്നെ അങ്ങോട്ട് വേസ്റ്റ് കൊണ്ടുപോകണതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടു. ഓരോ തട്ടാപ്പെട്ടി ന്യായങ്ങൾ പറയണം. അതായത് ഒരു സംരംഭം തുടങ്ങാൻ സമ്മതിക്കൂല ശരിക്കും പറഞ്ഞാൽ.
മുടക്ക് മുതൽ നഷ്ടമാകുമോയെന്നും ജാക്സൺ ആശങ്ക പ്രകടിപ്പിക്കുന്നു. പൂട്ടുവീണ ഈ സംരംഭം തുറന്നു പ്രവർത്തിക്കാൻ അധികൃതർ സഹായിക്കണമെന്നാണ് ജാക്സന്റെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് വിനീത വി ജി, ന്യൂസ് 18. അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരു മൂപ്പൻ കൊല്ലപ്പെട്ടു. ഷോളയൂർ പഞ്ചായത്തിലെ വണ്ണാന്തറ ആദിവാസിയൂരിലെ മൂപ്പൻ ചിന്നനഞ്ചനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. അടുമയ്ക്കാൻ കാട്ടിൽ പോയ ഒരു മൂപ്പനെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ലായിരുന്നു. ഇന്ന് രാവിലെയാണ് ഊരിന് സമയത്തെ കാട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നത്. രാമായണശീലുകളുടെ കർക്കിടകം. പാലാ രാമപുരത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ് അമനകര ഭരതക്ഷേത്രം. ഒരു കാലത്ത് ഗ്രാമത്തിലെ തർക്കങ്ങൾ പരിഹരിച്ചിരുന്ന കച്ചേരി കൂടിയായിരുന്നു ഇവിടുത്തെ ബലിക്കൽപുര. റിപ്പോർട്ടോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. രാമുനി നമു ദിനമേ സുദിനമു രാമുനി നമു ദിനമേ സുദിനമു. കഥകളിൽ 5 മനകളുടെ നാടാണ് അമനകര. ആ നാട്ടിലെ ഭരണാധികാരിയായ രാജാവിന്റെ സ്ഥാനത്താണ് ഭരതക്ഷേത്രം. രാമപുരത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. സോദരനി വന്ന മഹാലക്ഷ്മണൻ എന്ന നാമം സീത സീതയെന്നുണ്ട് മമാ ഭാര്യയായൊരു നാരി. പോയിരു ഞങ്ങൾ നായാട്ടിനതു നേര മതി മായാദേവി മായാവി നിശാചരൻ കൂട്ടി പട്ടുകൊണ്ടങ്ങ് പോയാൻ. കേരളത്തിൽ 4 അമ്പലങ്ങൾ ഏറ്റവും അടുത്തുള്ള ഇടമാണിത്. സീതയുടെ ദേഹപരിത്യാഗത്തിന് ശേഷം ശ്രീരാമൻ രാമപുരത്തും പിന്നാലെ എത്തിയ ഭരതൻ അമനകരയിലും ധ്യാനത്തിലിരുന്നെന്നാണ് വിശ്വാസം. വളരെ പുരാതനമായ ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് 4 അമ്പല ദർശനത്തിനായി 10,000-ക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് 1500 വർഷം പഴക്കമുണ്ട്. പടിഞ്ഞാറ് ദർശനമായാണ് ഇവിടെ ക്ഷേത്രം. ഇവിടുത്തെ ബലിക്കൽപുര നാട്ടിലെ തർക്കങ്ങൾ തീർത്തിരുന്ന കോടതിയായിരുന്നു ഒരു കാലത്ത്. ഭരതൻ എന്ന മികവുറ്റ ഭരണാധികാരിയിലുള്ള വിശ്വാസമാണ് ഈ കച്ചേരി സങ്കല്പത്തിന് പിന്നിൽ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്കാണ് ഇപ്പോൾ ക്ഷേത്ര നിയന്ത്രണം. അമനകരയിൽ നിന്നും ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18.